ആലുവ കേസിൽ വിധി വരുന്ന ശിശുദിനത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയാണ് നെടുകുന്നം സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടക്കും. സ്കൂളിലെ പരിപാടികൾ മനോരമ ന്യൂസിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുകയാണ് നാലാം ക്ലാസ്സുകാരനായ ജോൺ ജസ്റ്റിൻ. ജോൺ, നിങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഒരു സാഹചര്യം എന്താണ്? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഉദ്ദേശിക്കുന്നത്? കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സി ബി എച്ച് സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നാലാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ ശിശുദിന ആഘോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആലുവയിലെ കേസിൻ്റെ വിധി വരുന്ന ദിവസമാണെന്ന്, അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ആലുവയിലെ കുട്ടിയെ ഓർക്കുകയും കുട്ടികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സന്ദേശം നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇവിടെ ഗ്രൗണ്ടിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് ഒരു കലാപരിപാടി ആണ്. ഇപ്പോൾ ഇവിടെ ഒരു കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ റാലി ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം പ്രിൻസിപ്പൽ മാഡം ഉണ്ട്. ഇപ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ മാഡത്തിനോട് ചോദിക്കാം, എന്താണ് മാഡം? ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഫസ്റ്റ് ഓഫ് ഓൾ, വെരി ഹാപ്പി ചിൽഡ്രൻസ് ഡേ ടു ഓൾ ഓഫ് യു. കുട്ടികൾ എവിടെയാണേലും ഏതാണേലും സുരക്ഷിത ബാല്യം, സന്തുഷ്ട ബാല്യം. ചിൽഡ്രൻ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ്. It is the responsibility of every citizen to take care of the child and be responsible for their safety. Once again, this campaign, St. John the Baptist CBSE School and Junior College Nedungunnam organized this campaign in order to give the support and show our great support to the child who was really affected, and children, the precious gift should always be protected. Thank you. അതെ, മാഡം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ എവിടെയുള്ളവരായാലും അവരുടെ സുരക്ഷ നോക്കേണ്ടത് എല്ലാവരുടെയും ചുമതലയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഏവൻ ചേട്ടനുണ്ട്. ഏവൻ ചേട്ടൻ, എന്താണ് നമ്മുടെ ശിശുദിന ആഘോഷത്തെ പറയാൻ? നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ലാക്ക് ചെയ്യുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ അവർ അവയർനെസ് ഇല്ല. അവർക്ക് ദേ ആർ നോട്ട് അവെയർ ഓഫ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ആ സൊസൈറ്റി. സോ അത് നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ അവയർനെസ് കൊടുക്കേണ്ടത്, അവരെ ഗൈഡ് ചെയ്യണം. നന്മ ഏതാ തിന്മ ഏതെന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവരാണ്. സോ നന്മ ഏതാ തിന്മ ഏതെന്ന് അറിയാനുള്ള വിവരം നമുക്ക് ഉണ്ടാവണം. അത് സമൂഹം അവരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നമുക്ക് കുട്ടികളെ സഹായിക്കാം, രക്ഷിക്കാം. നമ്മോടൊപ്പം അലീന ചേച്ചിയുമുണ്ട്. അലീന ചേച്ചിയോട് നമുക്ക് ചോദിക്കാം, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ അവർക്ക് അത് ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ്. കുട്ടികൾ എന്ന് പറയുന്ന ഒരു നാടിൻ്റെ സമ്പത്താണ്. അവരെ സുരക്ഷിതരായി സൂക്ഷിക്കുക എന്നത് നാടിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ റാലിയിലും ഇവിടുത്തെ അസോസിയേറ്റഡ് പ്രോഗ്രാംസിലും എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടൻറ്റും അത് തന്നെയാണ്. ഒരു ഹാപ്പി ചൈൽഡ്ഹുഡ്, അതായത് ഒരു സേഫ് ചൈൽഡ്ഹുഡ് ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് അവരുടെ അവകാശം തന്നെയാണ്. അപ്പോൾ അത് കൊടുക്കുക എന്ന് ഒരു നാടിൻ്റെ തന്നെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ഇപ്പോൾ റാലി തുടങ്ങി കഴിഞ്ഞു. യെസ്, ജോൺ ജസ്റ്റിൻ. ഓക്കെ, ഇപ്പോൾ റാലി തുടങ്ങി കഴിഞ്ഞു. താങ്ക് യു ജോൺ ജസ്റ്റിൻ. ആ സ്കൂൾ നടക്കുന്ന ബോധവൽക്കരണ പരിപാടി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആണ് അറിയിച്ചത്. കുട്ടികളുടെ സുരക്ഷ വളരെ പ്രധാനമാണ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള പരിപാടികൾ ശിശുദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്.